ചേർന്ന് പാടാമോ ആരാധനയ്ക്ക് യോഗ്യനേ ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചു കരങ്ങളൊക്കെ ശക്തിയോടെ അടിച്ചുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചു നീരാ വാഗ്ദത്ത പോലെ വാഗ്ദത്ത പോലെ നിന്റെ സന്നിധാനെ നിന്നൊക്കൾ കൂടിയിടുമ്പോ വാഗ്ദത്ത പോലെ നിന്റെ സന്നിധാനെ നിന്നൊക്കൾ കൂടിയിടുമ്പോ മദ്യവന്ന അനുഗ്രഹം ചെയ്തിടാമെന്നുറപ്പം ചെയ്തിടാമെന്നുറം ചെയ്തവൻ നീ മാത്രമാ ആത്മാവിൽ ആരാധിക്കാം ചെയ്തവൻ നീ മാത്രം ചെയ്തവൻ നീ മാത്രമായെന്നാളും ആത്മാവിൽ ആരാധിക്കാം ചേർന്ന് പാടാം ആരാധനയ്ക്ക് യോഗ്യനെ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ നിങ്ങൾ ആരാധിച്ചിരുന്നിതാ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ചേർന്ന് പാടാം ആദിമ നൂറ്റാണ്ടിൽ ആദിമ നൂറ്റാണ്ടിൽ വിന്ദാസ് മർക്കസി മാളികയിൽ ആദിമ നൂറ്റാണ്ടിൽ വിന്ദാസ് മർക്കസി മാളികയിൽ നിന്നാവി പകർന്നപ്പോൾ വിന്ദാസ് മാധ്യത്തിൽ നിന്നാവി പകർന്നപ്പോൾ വിന്ദാസ് മാധ്യത്തിൽ ഈ ശക്തി അയച്ചിടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും അയച്ചിടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും ആരാധനയ്ക്ക് യോഗ്യനെ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധി പടമശങ്കടൽ ചിങ്കടൽ കടന്ന വിവ്യാപ്തൻ കൈയിൽ തപ്പെടുത്താത്തത് പോ ചെങ്കടൽ കടന്ന മിഥ്യാപ്തൻ കൈയെ തപ്പെടുത്താർത്തത് പോ പാപത്തിൻ ചങ്ങല പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാ പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാ ഞാൻ നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും ഞാൻ നിന്നെ ആരാധിക്കും സത്യത്തിലും സ്തുതിക്കും ചേർന്നുപാടാം ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നിതാ കെട്ടുകളഴിഞ്ഞിടട്ടെ കെട്ടുകൾ അഴിഞ്ഞിടട്ടെ രോഗങ്ങൾ പൂർണ്ണമായി നീങ്ങിയിടട്ടേ കെട്ടുകൾ അഴിഞ്ഞിടട്ടെ രോഗങ്ങൾ പൂർണ്ണമായി നീങ്ങിയിടട്ടെ വളർന്നങ്ങ് എണ്ണത്തിൽ പേരുകുവാൻ നിസഭ വളർന്നങ്ങ് എണ്ണത്തിൽ പേരുകുവാൻ ആത്മാവിൽ ആരാധിക്കാമിക്കും നിത്യം സ്തുതിച്ചിടും ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ ചേർന്നവടാം ആരാധനയ്ക്ക് ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ആരാധനയ്ക്ക് യോഗ്യനെ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ആരാധനയ്ക്ക് യോഗ്യനെ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ അന്ത്യകാലത്ത് സർവജടത്തിന്മേലും പരിശുദ്ധത്താവിൻ്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജടത്തിന്മേലും പരിശുദ്ധത്താവിൻ്റെ ചേർന്നപാട അഭിഷേകം 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 പരിശുദ്ധത്താവിൻ്റെ അഭിഷേകം 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 പരിശുദ്ധത്താവിൻ്റെ അഭിഷേകം അഭിഷേകത്തിൻ്റെ ശക്തിയാ എല്ലാ ദുഃഖവും തകർന്നു പോകും ചേർന്നുപാടാ വചനത്തിൻ്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകും അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അഭിഷേകത്തിൻ്റെ ശക്തിയാ എല്ലാ ദുഃഖവും തകർന്നു പോകും വചനത്തിൻ്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകും അന്ധകാരബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോ അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം അഭിഷേകം പരിശുദ്ധ നാവിൻ്റെ അഭിഷേകം അഭിഷേകം
അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊടിയ കാടിക്കും പോലെ അഗ്നിപകർച്ചയിൽ ശക്തി വരും അഗ്നിജാല അഗ്നിജാല പടരും പോലെ ഭാഷകളാൽ സ്തുതിക്കും കൊടിയ കാറ്റടിക്കും പോലെ അൽപകർച്ചയിൽ ശക്തി വരും അഗ്നിജാല പകരും പോലെ ഭാഷകളാൽ സ്തുതിക്കും അടയാളം അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും അന്ത്യകാലത്തിന്റെ ഓരോ ലക്ഷണമാകും അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും അന്ത്യകാലത്തിന്റെ ഓരോ ലക്ഷണമാകും അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുന്നവർ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് അന്ത്യകാലത്ത് സർവജേടത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജേടത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചലിക്കുന്ന ചലിക്കുന്ന പ്രാണികൾ പോൽ ശക്തി ലഭിക്കും ജീവൻ പ്രാപിക്കും ജ്വലിക്കുന്ന തീപന്തം പോൽ കത്തിപ്പടരും അഭിഷേകത്താൽ ചലിക്കുന്ന ചലിക്കുന്ന പ്രാണികൾ പോൽ ശക്തി ലഭിക്കും ജീവൻ പ്രാപിക്കും ജ്വലിക്കുന്ന തീപന്തം പോൽ കത്തിപ്പടരും അഭിഷേകത്താൽ ചുവറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും പുതുജീവൻ ആസ്വദിച്ചാർത്തുപാടും ചവറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും പുതുജീവൻ ആസ്വദിച്ചാർത്തുപാടും അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് അന്ത്യകാലത്ത് സർവജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓ അന്ത്യകാലത്ത് സർവജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഹല്ലേലൂയ്യാ ഓ ഹല്ലേലൂയ്യാ ഓ ഹല്ലേലൂയ്യാ ഓ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ ഓ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ ഓ കരങ്ങളൊക്കെ ശക്തിയോടെ അടിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഹല്ലേലൂയ്യാ ഓ ഹല്ലേലൂയ്യാ ഓ അവനോടൊന്ന് നിറയ്ക്കണമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ്യാ ഓ പരിശുദ്ധാത്മാവ് നമ്മളൊന്ന് പാട്ട് പാടിയതുപോലെ കർത്താവേ ഞങ്ങളുടെ ചാവാറായ ശേഷിപ്പുകളെ ഹല്ലേലൂയ്യ ഇന്ന് നീ നിറയ്ക്കണമെന്നൊന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ്യ അത് ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ്യ കർത്താവ് അത്ഭുതം ചെയ്യുന്നതെന്ന് കണ്ടോണ്ട് ഹല്ലേലൂയ്യ നിന്നെ നാളെ നടക്കുന്ന വിഷയത്തോർത്ത് ഭാരപ്പെടാതെ ഹല്ലേലൂയ്യ ഇതുവരെ ചെയ്ത ഇതുവരെ നിന്നെ നടത്തിയ നല്ല നാഥനെ സ്തുതിച്ചുടങ്ങി ഹല്ലേലൂയ്യ ഓ നന്ദി കർത്താവേ ഹല്ലേലൂയ്യ ഓ ഹല്ലേലൂയ്യ ഇതുവരെ നടത്തിയ ആ നല്ല നാഥന് ഹല്ലേലൂയ്യ നിന്നെ ഇവിടെ കൊണ്ടുവന്നില്ലേ ഹല്ലേലൂയ്യ നിന്നെ ഇതുവരെ നിർത്തിയ ആ നല്ല നാഥനെ കരങ്ങളടിച്ച് ശക്തിയോടെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ്യ ഒരേ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ ഒരേ അഭിഷേകം ഹല്ലേലൂയ്യ ഓരോ മക്കളുടെ ഉള്ളിൽ നിറയുന്നത് കണ്ടോണ്ട് ഹല്ലേലൂയ്യ കർത്താവേ ഞങ്ങളെ ഇതുവരെയും കർത്താവേ ഉപവാസ പ്രാർത്ഥനയായി നിർത്തിയ കർത്താവ് നീ അവിടുന്ന് അടിയങ്ങളെ നിർത്തിയ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ ഹല്ലേലൂയ്യ ഓ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഓ നിറക്കണമെന്ന് പറഞ്ഞു ഹല്ലേലൂയ്യ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ഹല്ലേലൂയ്യ
കർത്താവിന്റെ സന്നിധാനത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ലെവലുകൾ ദൈവമേ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥന അഞ്ചാം രാത്രി കാലം നിന്നോട് ദൈവത്തോട് പറഞ്ഞാൽ നമ്മൾ പാടിയതുപോലെ അഭിഷേകത്തിന്റെ ലെവലുകൾ ഒന്ന് വർദ്ധിക്കുമാറാണ്, നമ്മുടെ സ്ഥിതി ഒന്ന് മാറുമാറാണ്, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരും ആത്മാവിലൊന്ന് നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം കൃപ തരുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ആ ശബ്ദം കേട്ട് ഉപവാസത്തിന്റെ അഞ്ചാം രാത്രി കാലം നമ്മളെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്ന രാത്രി കാലമായി മാറും. പ്രിയ ദൈവദാസനെ ക്ഷണിക്കുകയാണ്. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Stotram. Stotram. Thank you. കർത്താവിന്റെ അത്രയും അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ലഭിച്ചതിനായിട്ട് കർത്താവിന് ആരാധന അർപ്പിക്കുന്നു. സഭയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് രാത്രിയില് ഈ മീറ്റിംഗില് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായിട്ടും കുടുംബങ്ങൾക്കായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? താങ്ക് യു. ഈ രാത്രിയിലും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നമുക്ക് ഒരുമിച്ച് കൂടാൻ കർത്താവ് സഹായിച്ചല്ലോ. ഈ രാത്രി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം
ഈ ശുശ്രൂഷയിലുമായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ഒക്കെ ദൈവം നമ്മെ വേർതിരിക്കുന്നത്, ഇരുത്തുന്നത്, അത് ദൈവം എന്തോ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടിയാണ്. പ്രാർത്ഥനയിലേക്ക് സഭയെ ദൈവം നയിച്ചതിന് ദൈവത്തിന് സ്തോത്രം. ദൈവമാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നതും വചനത്തിലേക്ക് നയിക്കുന്നതും ആരാധനയിലേക്ക് നയിക്കുന്നതും ഒക്കെ ദൈവാത്മാവാണ്. സ്തോത്രം. അതിന്റെ പിൻപിൽ എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുകയാണ്. ഉറപ്പായിട്ടും സഭയുടെ മേൽ ഈ മീറ്റിംഗ് കൂടുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവാത്മാവ് എന്തൊക്കെയോ ചെയ്യുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം ഇന്ന് രാത്രിയിൽ ഓരോ മക്കളോടും ഇടപെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ബോധ്യം നൽകിയ ഒരു വചനം നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് തിമത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം കർത്താവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. 1 തിമത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചാട്ടെ. മകനെ തിമത്തിയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾ കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ആ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിതമായി അറിയാവുന്ന ഒരു വചനമാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചനത്തിലൂടെ നമ്മോട് ഇടപെടട്ടെ. മകനെ തിമത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയനുസരിച്ച് യുദ്ധസേവ ചെയ്യുക. പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ തിമത്തിയോസിന് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് നമുക്ക് ഈ വചനത്തിലൂടെ കണ്ടത്. മകനെ തിമത്തിയോസെ, നിന്നെക്കുറിച്ച് ഒരു പ്രവചനമുണ്ട്. നിന്നെക്കുറിച്ചൊരു ദൈവപദ്ധതിയുണ്ട്. പ്രവചനം എന്ന് പറയുമ്പോൾ നിന്നെക്കുറിച്ച് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ടെന്നുള്ള ദൈവത്തിന്റെ ഒരിടപെടൽ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും ഞാൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് അത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പോരാടിയും പ്രാർത്ഥിച്ചും യുദ്ധം ചെയ്തും നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തണം. വാഗ്ദത്തം കേട്ട പലർക്കും, വചനമുള്ള പലർക്കും, ദൂതുള്ള പലർക്കും അതിനകത്തേക്ക് എത്താൻ കഴിയുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ പറയുകയാണ്, ഇന്ന് നിനക്ക് ആ അനുഭവം ഉണ്ടാകരുത്. നീ കേട്ട പ്രവചനങ്ങൾ ശ്രദ്ധിക്കുക. അത് കേട്ടിട്ട് നീ വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവനായി നീ യുദ്ധസേവ ചെയ്യുക. കാരണം നിന്നിൽ കേട്ട ദൂതുകളെല്ലാം നിവർത്തിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾ കേട്ട ദൂതുകൾ എല്ലാം നിവർത്തിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോട് പറഞ്ഞ എല്ലാ ആലോചനകളും നിവർത്തിക്കപ്പെടണം. സ്തോത്രം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ ആയിരിക്കണം, നല്ല മനസാക്ഷിയോടെ ആയിരിക്കണം. മറിച്ച് അതിനപ്പുറം നിങ്ങൾ അതിനുവേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. അതിന് പ്രതികൂലമായ സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ ഉള്ളപ്പോൾ ഒരിക്കലും അതിനുമായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യരുത്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. എന്നെക്കുറിച്ച് ദൈവം പറഞ്ഞത് ഇതാണ്, എന്നെക്കുറിച്ച് ദൈവം പറഞ്ഞത് ഇതാണ്, ഞാൻ ഇങ്ങനെ തുടരാനല്ല, ഞാൻ ഇങ്ങനെ പോകാനല്ല. സ്തോത്രം. എന്നെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരു നാഴിക പോലും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും വഴങ്ങിക്കൊടുക്കാതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നത്തെ ഒരു ദൂത് ഇത്രയേ ഉള്ളൂ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആമേൻ. നിങ്ങളെക്കുറിച്ച്, സഹോദരി സഹോദര, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആമേൻ. ആ പദ്ധതിയെ നിങ്ങൾ ആത്മാവിൽ തിരിച്ചറിയണം. ഈ ദൈവപദ്ധതികളെ തിരിച്ചറിഞ്ഞവരാണ് ജീവിതത്തിൽ വിജയിച്ചവർ. ആമേൻ.
സ്തോത്രം. നമുക്ക് രണ്ട് മൂന്ന് വ്യക്തികളെ ഒന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചത് നിങ്ങളുമായി പങ്കുവെച്ചോട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, 24-ാമത്തെ വാക്യം, എബ്രായർ 11:24. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ മോശ താൻ വളർന്നു വന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു. അപ്പോൾ മോശ തന്റെ ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. അതെന്താണ്? തനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം എന്നെ ആക്കി വെച്ചത് ഒരു ജനത്തിന് വേണ്ടിയാണ്. പ്രൈസ് ഗോഡ്, എന്നെ ദൈവം ഒരു ഒരു ജനത്തിന് വേണ്ടി ആക്കിയിരിക്കുന്നു. അതാണ് പറയുന്നത്, സ്തോത്രം. ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നവൻ തിരഞ്ഞെടുക്കുകയാണ്. അവൻ കഷ്ടം അനുഭവിക്കേണ്ട ആവശ്യമില്ല, കാരണം അവൻ വളരുന്നത് കൊട്ടാരത്തിലാണ്, അവൻ അടുത്ത ഫറവോനാണ്. പക്ഷെ അവൻ തന്റെ ജീവിതത്തിൽ തന്നെക്കുറിച്ചുള്ള നിയോഗം തിരിച്ചറിഞ്ഞു, തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വചനം ഞാൻ പറയുമ്പോൾ ഓർത്തോണം, നമ്മളെക്കുറിച്ചുള്ള ദൈവപദ്ധതികളെ നാം അറിയണം, രണ്ടത് നാം തിരഞ്ഞെടുക്കണം. ഒരിക്കലും മോശയെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹം വളരുന്ന വരുന്ന സാഹചര്യം ഏറ്റവും മനോഹരമായ സാഹചര്യം. ഒരു എബ്രായ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചതിനേക്കാളും, അല്ലെങ്കിൽ മിസ്രൈമിലുള്ള ഒരു തലമുറയ്ക്കും ലഭിക്കുന്നതിനേക്കാളും വലിയൊരു പൊസിഷനാണ് അവന് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ അവന് അവന്റെ പൊസിഷനെക്കാട്ടിലും വലുത് അവനെ കുറിച്ചുള്ള നിയോഗമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച പൊസിഷനേക്കാൾ വലുതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗം. അമേൻ, അമേൻ, അമേൻ. എന്തെങ്കിലുമൊക്കെ ആയാൽ പോരാ, നമുക്ക് ആകേണ്ടതായേ പറ്റൂ. എവിടെയെങ്കിലും എത്തിയാൽ പോരാ, എത്തേണ്ടടുത്ത് എത്തിയേ പറ്റൂ. എന്തെങ്കിലും ചെയ്താൽ പോരാ, ചെയ്യേണ്ടത് ചെയ്തേ പറ്റൂ. നാം ഈ ഉലകത്തിലേക്ക് ദൈവത്തിന്റെ വലിയൊരു പ്രോജക്റ്റ് നിവർത്തിക്കാൻ വന്ന വ്യക്തികളാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും താമസിച്ചാൽ പോരാ, എന്തെങ്കിലും ചെയ്താൽ പോരാ, എന്തെങ്കിലും കാണിച്ചാൽ പോരാ, നാം സക്സസ് ആയിരിക്കണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പോൾ മോശയെക്കുറിച്ച് പറയുകയാണ്, അദ്ദേഹം ഒരു ജനത്തിന് വേണ്ടിയാണെന്ന് അറിഞ്ഞു, അവൻ അത് തിരഞ്ഞെടുത്തു. അപ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യൻ തന്നെക്കുറിച്ചുള്ള ദൈവപദ്ധതി തിരിച്ചറിഞ്ഞേ? ആരാണ് പറഞ്ഞുകൊടുത്തത്? അതിന് കാരണക്കാർ മോശയുടെ മാതാവും പിതാവുമാണ്. വചനം അതിന്റെ തൊട്ടു മുമ്പ് പറയുന്നു, അമ്മേൻ, മോശ ജനിച്ചപ്പോൾ അവന്റെ മാതാപിതാക്കൾ അവനെ ദിവ്യ സുന്ദരനെന്ന് കണ്ടു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ദൈവപദ്ധതികളെ കാണുവാൻ നമുക്കൊരു ആത്മ കണ്ണുകൾ ദൈവത്തിന് വാങ്ങണം. പ്രൈസ് ദി ലോർഡ്. മോശ സക്സസ് ആകാൻ കാരണം, മോശയ്ക്ക് ആ ദൈവപദ്ധതിയെ പറഞ്ഞു കൊടുത്തത് തന്റെ മാതാവും പിതാവുമാണ്. ആമേൻ. ആ വചനം എങ്ങനെയാണ് കിടക്കുന്നത്? നിങ്ങൾ നോക്കിയല്ലോ, വചനം നിങ്ങൾ കണ്ടല്ലോ. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു. അപ്പോൾ അവനിൽ അപ്പനും അമ്മയും ഒരു സൗന്ദര്യം കണ്ടു. ആ നല്ല മൂക്കാണെന്നോ നല്ല കണ്ണാണെന്നോ സൗന്ദര്യമല്ല, അവനിൽ ഒരു ദിവ്യ സൗന്ദര്യം കണ്ടു. എന്ന് പറഞ്ഞാൽ ഒരു വീണ്ടെടുപ്പിന്റെ സൗന്ദര്യം കണ്ടു, ഒരു രക്ഷയുടെ സൗന്ദര്യം കണ്ടു, ഒരു അത്ഭുതത്തിന്റെ സൗന്ദര്യം കണ്ടു. അമേൻ. ഒരു വിമോചനത്തിന്റെ സൗന്ദര്യം കണ്ടു. ദൈവം നിങ്ങൾക്ക് തന്ന തലമുറകളിൽ ദൈവപദ്ധതിയെ കാണുവാൻ കണ്ണുകൾ നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തന്ന തലമുറകൾ
ഒരു ദൈവ പദ്ധതിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ ഒന്നും ഒരു കുഞ്ഞുണ്ടാകില്ല. ഒരു 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 കുഞ്ഞ് ഉലകത്തിലേക്ക് ജനിക്കപ്പെടണമെങ്കിൽ അത് ഭയങ്കര അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. ഞാൻ വിവാഹം കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷമാണ് എനിക്കൊരു തലമുറ ലഭിക്കുന്നത്. സ്തോത്രം. ഒരു ഒരു മൃഗത്തിന് കുഞ്ഞുണ്ടാകുന്നത് പോലെയോ ഒരു പക്ഷിക്ക് കുഞ്ഞുണ്ടാകുന്നത് പോലെയോ ഒന്നുമല്ല, ഒരു മനുഷ്യന് ദൈവം ഒരു തലമുറ കൊടുക്കുന്നത്. അത് അത്ര വിശേഷമാണ്. കാരണം ഒരു ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവം നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ടോ, ഒരു തലമുറയെ തന്നിട്ടുണ്ടോ? അത് സാധാരണമല്ല കേട്ടോ, അതൊരു ദൈവ പദ്ധതിയുടെ തലമുറയാണ്. ഞാൻ ഇന്നിത് പറയുമ്പോൾ ആർക്കെങ്കിലും തലമുറ ഇല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിനായി ദൈവം നിങ്ങൾക്ക് തലമുറകൾ തരും. അമേൻ. അടഞ്ഞ അമേൻ അമേൻ ഗർഭപാത്രങ്ങൾ തുറക്കപ്പെടട്ടെ. പ്രൈസ് ദ ലോർഡ്. അത്ഭുതങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും. സ്തോത്രം. ഇനിയും തലമുറകൾ ആഗ്രഹിക്കുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ തലമുറകൾ ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് ഈ വചനം പറയുമ്പോൾ മോശയുടെ ജനനത്തിങ്കിൽ അമ്മയപ്പന്മാർ അവൻ സുന്ദരനെന്ന് ഒരു ഡിവൈൻ ബ്യൂട്ടി അവനിൽ കണ്ടു. നിങ്ങളുടെ തലമുറകളെ ശ്രദ്ധിച്ചു നോക്ക്, അവരിലൊരു സൗന്ദര്യമുണ്ട്, അവരിലൊരു സൗന്ദര്യമുണ്ട്, ഒരു ദൈവപദ്ധതിയുടെ സൗന്ദര്യം അവരുടെ മേലുണ്ട്. മോശത് അമേൻ. മോശയുടെ അമ്മയപ്പന്മാർ അത് കാണുക മാത്രമല്ല, ആ മകനെ ഒളിപ്പിച്ചു വെച്ചു 3 മാസം. എന്താ അതിന്റെ അർത്ഥം? ഒരിക്കലും അവിടെ ആ സാഹചര്യത്തിൽ വളർത്താൻ പറ്റത്തില്ല, എല്ലാ കുഞ്ഞുങ്ങളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മോശയുടെ അമ്മയപ്പന്മാർ ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, കുഞ്ഞുങ്ങളെ മറച്ചു പിടിക്കണം. ആരും കാണാതെ, ലോകം കാണാതെ, പാപം കാണാതെ, പിശാചി കാണാതെ, ദുഷ്ടൻ കാണാതെ, അശുദ്ധികൾ കാണാതെ നിങ്ങൾ മറയ്ക്കണം. പ്രാർത്ഥനയിൽ മറയ്ക്കണം. സ്തോത്രം. പൊതിഞ്ഞു പിടിക്കണം. നിങ്ങളെ കൊണ്ടത് കഴിയും. 3 മാസമേ കഴിഞ്ഞുള്ളൂ, സാരമില്ല. നിങ്ങൾക്ക് കഴിയുന്നത്രത്തോളം നിങ്ങൾ ചെയ്യുക, ബാക്കി കാര്യം കർത്താവ് ചെയ്തോളൂ. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു? ഞാനിതൊരു ദൈവശബ്ദം പോലെ പരിശുദ്ധാത്മാവിനോട് പറയുക, 3 മാസമേ സൂക്ഷിക്കാൻ പറ്റുള്ളൂ, മതി. നിങ്ങൾക്ക് പറ്റുന്നൊരു സമയമല്ലേ, അത്രത്തോളം ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നോളത്തോളം പരിപാലിക്കുക. തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചെയ്യുക. അവരെത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുമോ, എത്രത്തോളം അവരെ സഹായിക്കാൻ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് അത് കഴിയാത്തൊരു സാഹചര്യത്തിൽ വിടുക, ബാക്കി കാര്യം അപ്പം നോക്കിക്കോളൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. തലമുറകളോട് തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ, ധൈര്യപ്പെടുക. നിങ്ങൾക്ക് പറ്റുന്നത്രത്തോളം ചെയ്താൽ മതി, ബാക്കി അപ്പം ചെയ്തോളൂ. ഗ്ലോറി ടു ഗോഡ്. തലമുറ ഓർത്ത് ഭാരപ്പെടരുത്. ദൈവമാണ് തന്നത്. ദൈവം പുലർത്താൻ ശക്തനാണ്. ഈ മോശയുടെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ ഒഴുക്കിവിട്ടു, പറ്റുന്നതുപോലെ സംരക്ഷിച്ചിട്ട് ഒഴുക്കിവിട്ടു. നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, അടുത്ത ജംഗ്ഷനിൽ അമേൻ കാക്കേണ്ടവരെ, വളർത്തേണ്ടവരെ ദൈവമാക്കി. ഞാൻ ഇന്ന് നിങ്ങളോട് ഓർപ്പിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി അടുത്ത ജംഗ്ഷനിൽ ദൈവം ആരേക്കും ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇതൊരു ദൈവശബ്ദമായി നിങ്ങൾ ഏറ്റെടുത്തോണം. നിങ്ങൾ വചനം കേൾക്കുമ്പോഴെല്ലാം അത് എന്നോടാണെന്ന് വിശ്വസിച്ചോ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അത് നിങ്ങളിൽ വ്യാപരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ്, നമ്മളൊരു ബന്ധക്കോസുകാരാണ്. വേറെ എന്തൊക്കെ ആൾക്കാരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മളെ ആ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഈ ബന്ധക്കോസ് എന്ന സമൂഹം അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം എന്താ? പണ്ട് പഴയകാലത്ത് അപ്പച്ചന്മാർ വന്ന് വചനം പറയും, ഒന്നുമില്ലായ്മയുടെ കാലത്ത് അവർ വചനം പറയുമ്പോൾ കണ്ണു അടച്ച വിശ്വസിക്കും. ആമയും പറയും, ഒന്നുമില്ല. പക്ഷേ അപ്പനും അമ്മയും ആമയും പറഞ്ഞ് വിശ്വസിച്ചു. അതെല്ലാം മക്കളെടുത്ത അനുഗ്രഹമായിട്ട് ഇന്ന് നിങ്ങളായിരിക്കുന്ന പോലെയൊക്കെ എത്തിയത് അപ്പനും അമ്മയും പണ്ട് കേട്ട ദൂതന് ആമയും പറഞ്ഞതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ കഴിവോ പഠിത്തോ ഒന്നും അല്ല. പണ്ട് നമ്മുടെ അപ്പനും അമ്മയൊക്കെ ഓരോ പ്രവാചകന്മാരും ഓരോ അഭിഷക്തന്മാരും വന്ന് പട്ടിണിയുടെ നടുവിലും കഷ്ടതയുടെ നടുവിലും വചനം പറഞ്ഞപ്പോ ചുമ്മാ ആമയും പറഞ്ഞിട്ടതാ. ആമേനെല്ലാം ദൈവം അക്കൗണ്ടിലിട്ടു. അമേൻ. സ്തോത്രം. തലമുറകളെ ദൈവം മാനിച്ചു.
ഇന്നും ദൈവവചനം കേൾക്കുമ്പോൾ, ഒരു വചനം കേൾക്കുമ്പോൾ, ഒരു ദൂത് കേൾക്കുമ്പോൾ, ഒരാമേൻ പറഞ്ഞാൽ മതി, നമ്മുടെ അക്കൗണ്ടിൽ ആ ദൂത് വരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത ജംഗ്ഷനിൽ കരുതാൻ ദൈവം ആളെ വെച്ചു. പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കഴിയാത്ത ചില പ്രശ്നങ്ങൾ ഭാരപ്പെടേണ്ട, അടുത്ത ജംഗ്ഷനിൽ ദൈവം ആളെ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അറിയാത്തവരെ, നിങ്ങൾ കാണാത്തവരെ ദൈവം വെച്ചിട്ടുണ്ട്. സൂപ്പർനാച്ചുറലായ ചില കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും കേട്ടോ. സ്തോത്രം. വിശ്വസിക്കണം, വിശ്വസിക്കണം. നമ്മുടെ ദൈവം എന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം എന്നും അടയാളങ്ങളുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അടുത്ത സ്ഥലത്ത് അവിടെ കാവൽ നിർത്തിയിരിക്കുകയാണ്. അവിടെ സ്തോത്രം, സ്തോത്രം. അമേൻ. ഫറവോന്റെ പുത്രി ഈ കുഞ്ഞിനെ കണ്ടു. ഈ കുഞ്ഞിനോടൊരു സ്നേഹം തോന്നി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു ഫേവർ തോന്നി. നിങ്ങളിത് ഈ വാക്കിന് എപ്പോഴും ആമേൻ പറയണം. സ്തോത്രം. നമ്മളോട് ഒരു ഫേവർ തോന്നിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. അമേൻ. ഫേവർ. നിങ്ങൾ ആ വാക്ക് പറയണം. ദൈവത്തിന് നമ്മോട് ഫേവറാണ്. ഹല്ലേലൂയ. എല്ലാവരും തകരുന്നത് പോലെ നീ തകരത്തില്ല. എല്ലാവരും നശിക്കുന്നത് പോലെ നശിക്കത്തില്ല. കാരണം നിന്റെ മേൽ ഒരു ദയയുണ്ട്. അമേൻ. ദൈവത്തിന്റെ ദയ. പാട്ടില്ലേ, ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുക. നമ്മുടെ മേൽ ദയയുണ്ട്. നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നവന്റെ ദയ. നിന്റെ ദയ ജീവനേക്കാൾ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ എബ്രായ ബാലന്മാരും മരിക്കുമ്പോൾ മോശ അമേൻ കൊട്ടാരത്തിൽ വളർന്നു. ഹല്ലേലൂയ. സൂക്ഷിക്കപ്പെട്ടു. അനേകർ നശിക്കുന്നിടത്ത് നാം സൂക്ഷിക്കപ്പെടും. അനേകർ തകരുന്നിടത്ത് നാം സംരക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ആ മോശയെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കുമ്പോൾ അവന്റെ അമ്മ തന്നെ അവനെ വളർത്തുകയാണ്. നിങ്ങളത്തെ ഒരാമയും പറയുന്നു, അവന്റെ അമ്മ തന്നെ അവനെ വളർത്തുകയാണ്. നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ തന്നെ നയിക്കും. സ്തോത്രം. അവരെ സ്വാധീനിക്കാൻ ഒരു വ്യക്തിയെയോ ഒരു ഒരു വ്യക്തിയെ ദൈവം അനുവദിക്കത്തില്ല. പല കുടുംബങ്ങളെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ മറ്റുള്ളവരാണ് നിയന്ത്രിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ത്രീ, ഏതെങ്കിലും പുരുഷൻ, ഏതെങ്കിലും വ്യക്തി, ഏതെങ്കിലും ഒരു പാർട്ടി, ഏതെങ്കിലും ചിലത്. നോ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ തലമുറകളെ നയിക്കാൻ, അവരെ ലക്ഷ്യത്തിലെത്തിക്കാൻ ദൈവം നിങ്ങളെ ഒരുക്കും. പ്രത്യേകിച്ച് ഇന്ന് ഈ രാത്രിയിലെ ശുശ്രൂഷയിൽ തലമുറകളുടെ മേൽ എത്തിയ കൃപയാപരിക്കും. തലമുറകളുടെ മേൽ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് തലമുറ എത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തെല്ലാം തലമുറ കാണും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്ത് തലമുറ കാണും. നിങ്ങൾ ആരാധിക്കുന്നിടത്ത് തലമുറ കാണും. നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നിടത്ത് തലമുറ കാണും. അതൊരു ബ്ലെസ്സിങ് ആണ്. നീ മക്കളെ കാണും, മക്കളുടെ മക്കളെയും കാണും. എവിടെ കാണും? പ്രാർത്ഥിക്കുന്നിടത്ത് കാണും, ആരാധിക്കുന്നിടത്ത് കാണും, സ്തുതിക്കുന്നിടത്ത് കാണും, ഉപവസിക്കുന്നിടത്ത് കാണും. നിന്റെ നിയന്ത്രണത്തിൽ ദൈവം നിന്റെ തലമുറകളെ തരും. ആമേൻ. പക്ഷെ മാതാവ് എന്ന നിലയിൽ, പിതാവ് എന്ന നിലയിൽ അവരെ വളർത്തുക, അവരെ സൂക്ഷിക്കുക എന്നുള്ളത് നിന്റെ ദൗത്യമാണ്. ആ മോശയുടെ അമ്മ ആ കുഞ്ഞിനെ വളർത്തുമ്പോൾ അതിന് തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് അമേൻ അമേൻ മുലപ്പാല് കൊടുക്കുമ്പോൾ അവന്റെ തലയിൽ തലോടി പറയും, മോനെ നീ മരിക്കേണ്ടതായിരുന്നു, നീ മരിക്കേണ്ടതായിരുന്നു, നിന്റെ കൂടെ ഉള്ള എല്ലാവരും മരിച്ചു, ആരുമില്ല, നീയും അതുപോലെ മരിക്കേണ്ടതായി, പക്ഷേ നീ സൂക്ഷിക്കപ്പെട്ടു, നീ മരിച്ചില്ല. നിന്നെ വളർത്താൻ ദൈവം ഞങ്ങളോട് പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അമേൻ. നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ നെഞ്ചോട് ആ മോനെ ചേർത്ത് വെച്ച് അമ്മ എപ്പോഴും പറയും, മോനെ എല്ലാവരും മരിക്കേണ്ടടുത്ത് നീ സൂക്ഷിക്കപ്പെട്ടത് ഒരു പദ്ധതിയുണ്ട്. ഞാൻ നിന്നിൽ അത് കണ്ടു, ഞങ്ങൾ നിന്നിൽ അത് കണ്ടു. ഒരു വീണ്ടെടുപ്പിന്റെ സൗന്ദര്യം, ഒരു വിമോചനത്തിന്റെ സൗന്ദര്യം, ഒരു ഉദാഹരണത്തിന്റെ സൗന്ദര്യം. മോനെ നിന്നിലൂടെയാണ് അബ്രഹാമിന്റെ വാക്തത്വം നിവർത്തിക്കുന്നത്. എത്രവർക്ക് ആമേൻ പറയാൻ പറ്റും? നിന്നിലൂടെയാണ് അബ്രഹാമിന്റെ വാക്തത്വം നിവർത്തിക്കുന്നത്. എന്താ അബ്രഹാമിന്റെ വാക്തത്വം? അന്ന് ആ രാത്രിയിൽ അബ്രഹാമിന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം നിൽക്കും. എന്നാൽ
400 സംവത്സരത്തിൽ അവർ ബഹുസന്തോഷത്തോടെ ആനന്ദത്തോടെ അവിടെ നിന്ന് പുറത്തു വരും. മോനെ, ഇത് റൈറ്റ് ടൈമാ. ഇന്ന് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? തലമുറകളെ നോക്കി പ്രവചിക്കണം, തലമുറകളെ നോക്കി ദൈവശബ്ദം പറയണം, കാലഘട്ടത്തിന്റെ നിയോഗങ്ങൾ അവരുടെ മേൽ പകരണം, കാലഘട്ടത്തിന്റെ ദൗത്യം അവരുടെ മേൽ വെക്കണം. അവർ ഡോക്ടറോ അവർ എഞ്ചിനീയറോ അവർ ശാസ്ത്രജ്ഞന്മാരോ ആരുമായിക്കൊള്ളട്ടെ, പക്ഷെ അവരുടെ അകത്തേക്ക് നിയോഗം കയറ്റണം, അവരുടെ അകത്തേക്ക് ദൈവപദ്ധതിയെ കയറ്റണം. എന്റെ പ്രിയപ്പെട്ടവരെ, പാസ്റ്റർമാരെ ഒന്നുമല്ല ദൈവത്തിനൊന്നും ഉപയോഗിച്ചത്, പുരോഹിതന്മാരെ ഒന്നുമല്ല ദൈവത്തിനൊന്നും ഉപയോഗിച്ചത്, പ്രവാചകന്മാരെ ഒന്നുമല്ല ദൈവം കഴിഞ്ഞ തലമുറകളിലൊക്കെ ഉപയോഗിച്ചത്. നിങ്ങൾക്കറിയാം, ജോസഫ് ഒരു മന്ത്രിയായിരുന്നു, ഒരു പ്രസംഗം പോലും താൻ പ്രസംഗിച്ചിട്ടില്ല, പക്ഷെ അവനിലൂടെയാണ് ദൈവം ഒരു തലമുറയെ തിരിച്ചത്. അമ്മേ, നെഹമ്യാവ് ഒരു പാനപാത്രവാഹകനായിരുന്നു, ഒരു പ്രസംഗം പോലും താൻ പ്രസംഗിച്ചിട്ടില്ല, പക്ഷെ അവനിലൂടെയാണ് ദൈവം മതിൽ പണിതത്. അമ്മേൻ, എസ്തേർ ഒരു അമ്മേൻ രാജ്ഞിയായിരുന്നു, അവളിലൂടെയാ ദൈവം ചെയ്തത്. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ഏത് സ്ഥലത്ത് എവിടെയാണെങ്കിലും എന്ത് ജോലി ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾക്ക് അവിടെ കർത്താവിന്റെ ദൗത്യം ചെയ്യാം, നിങ്ങൾക്ക് അവിടെ കർത്താവിന്റെ വേല ചെയ്യാം. അമേൻ. അതിന് നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ പൊസിഷനോ നിങ്ങളുടെ സ്ഥാനങ്ങളോ നിങ്ങളുടെ മാനങ്ങളോ ഒന്നും തടസ്സമല്ല. നിങ്ങൾക്ക് ആവശ്യം ഒരു വേഷത്തെക്കാൾ ഉപരി ഒരു പാഷനാണ് സുവിശേഷത്തോട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് സുവിശേഷത്തിന്റെ ഒരു വേഷത്തെക്കാൾ ഉപരി നിങ്ങൾക്ക് സുവിശേഷത്തെ കുറിച്ചൊരു പാഷൻ ഉണ്ടാകട്ടെ. ആരെയൊക്കെയോ ദൈവത്തിനകത്ത് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യും, ആരെയൊക്കെയോ ദൈവത്തിനകത്ത് കണ്ടിരിക്കുന്നു, ആരെയൊക്കെയോ ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. അമ്മേൻ. ആമേൻ. ആ അമ്മ ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു, നീ ഒരു ദൈവ പദ്ധതിക്കാണ്, നീ ഒരു ദൈവ പദ്ധതിയുടെ ഭാഗം. മാതാവേ, പിതാവേ, തലമുറകൾക്ക് ദൈവശബ്ദം ആരാ പറഞ്ഞു കൊടുക്കുന്നേ? ഒരു പ്രവാചകനാണോ ഒരു പാസ്റ്ററാണോ? അവർക്കെല്ലാം പരിമിതിയുണ്ട്, പക്ഷെ നിനക്കാണ് ആ ദൗത്യം. തലമുറകളുടെ അകത്തേക്ക് ദൈവശബ്ദം നിനക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ നീ ഒരു മാതാവ് എന്ന നിലയിൽ വിജയിച്ചു, ഒരു പിതാവ് എന്ന നിലയിൽ വിജയിച്ചു. നീ അവരെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അവൻ ആ കൊട്ടാരത്തിൽ വളരുമ്പോഴും ഫറവോന്റെ പുത്രിയുടെ മകനായി വളരുമ്പോഴും അടുത്ത ഫറവോനായി തീരാനുള്ള ഭാഗ്യം അവന് ഉള്ളപ്പോഴും അമ്മ പറഞ്ഞുകൊടുത്ത ദർശനം അവന്റെ അകത്ത് കയറാൻ തുടങ്ങി. സ്തോത്രം. അവന് മനസ്സിലായി, എന്നെ ഒരു ജനത്തിന് വേണ്ടിയാണ്, എന്നെ ഒരു ജനത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഒരു മാതാവും പിതാവും ഭവനത്തിൽ ഒരു പ്രവാചകനായി നിൽക്കണം, ഒരു പ്രവചന ശബ്ദമായി നിൽക്കണം. കെത്തവർക്ക് ആമേൻ പറയാൻ പറ്റും. ആമേൻ. ഒരു മാതാവും പിതാവും ഭവനത്തിൽ ഒരു പുരോഹിതനായി നിൽക്കണം, ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ നിന്ന് നിൽക്കുന്ന ഒരു പുരോഹിതനായിരിക്കും. ഒരു മാതാവും പിതാവും വീട്ടിൽ ഒരു രാജാവായിരിക്കും. സ്തോത്രം. പിശാചിന്റെ സകല തന്ത്രങ്ങളെയും ശാസിക്കുന്ന, ഫലിക്കുന്ന, അതിനോട് ഗർജിക്കുന്ന സിംഹം ആമേൻ ഒരു രാജാവായി നിൽക്കണം, ഒരു പുരോഹിതനായി നിൽക്കണം, ഒരു പ്രവാചകനായി നിൽക്കണം. നിങ്ങളുടെ വീട്ടിലെ രാജാവാണ് നിങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ പുരോഹിതനാണ് നിങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ പ്രവാചകനാണ്. ഹല്ലേലൂയ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഈ ദൈവകൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. നിങ്ങൾ പറയുന്നതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, കാരണം അവൻ നമ്മുടെ രാജാക്കന്മാരാക്കിയിരിക്കുകയാണ്. പിശാചിന്റെ തേർവാഴ്ചകളല്ല, ദുരാത്മാവിന്റെ ആശയങ്ങളല്ല, ദുഷ്ടന്റെ പദ്ധതികളല്ല. നീ കെട്ടുന്നത് കെട്ടപ്പെട്ടിരിക്കും, നീ അഴിക്കുന്നത് അഴിക്കപ്പെട്ടിരിക്കും, കാരണം നീ അധികാരിയാണ്. കുടുംബത്തിനകത്തും തലമുറയുടെ അകത്തും ഒക്കെ വ്യാപരിക്കുന്ന ദുഷ്ടങ്ങൾ, പൈശാചികമായ തന്ത്രങ്ങളെയൊക്കെ ആത്മമണ്ഡലത്തിൽ നിന്ന് ഗർജിക്കണം നിങ്ങൾ. ചിലതിനൊക്കെ അതിർവരയ്ക്കണം, ചിലതിനോടൊക്കെ മാറിപ്പോകാൻ കൽപ്പിക്കണം, ചിലതിനോടൊക്കെ പറയണം തൊടരുതെന്ന് പറയണം. ഗർജിക്കണം. ദൈവത്തിന് ഈ തലമുറയിൽ കുറെ യാചകരെല്ലാം ആവശ്യം, ദൈവത്തിന് ഈ തലമുറകളിൽ ചില രാജാക്കന്മാരെ ആവശ്യമുണ്ട്. സ്തോത്രം. എവിടെയെങ്കിലും സാത്താന്റെ ചലനങ്ങൾ ഉള്ളത് നിങ്ങൾ കണ്ടെങ്കിൽ, എവിടെയെങ്കിലും സാത്താന്റെ പ്രവർത്തന ഏറികൾ ഉണ്ടെന്ന് കണ്ടെങ്കിൽ,
അധികാരത്തോടെ നിങ്ങൾ കൽപ്പിക്കുവാൻ തയ്യാറാകണം. കാരണം നിങ്ങൾ കൽപ്പിക്കാനിരിക്കുകയാണ് ദൂതന്മാർ പ്രവർത്തിക്കാൻ. ആമേൻ. നിങ്ങൾ കൽപ്പിക്കാനിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് ചലിക്കാൻ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അവന് ആജ്ഞ കിട്ടിയാൽ മാത്രമേ ചെയ്യത്തുള്ളൂ. വചനത്തിന്റെ ആജ്ഞ കിട്ടണം. വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. കേടാകാതെ സൂക്ഷിക്കപ്പെട്ടു. പക്ഷെ എന്തെങ്കിലും സൃഷ്ടിക്കപ്പെട്ടോ? ഇല്ല. എപ്പോഴാ സൃഷ്ടിപ്പ് നടക്കുന്നേ? ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവ് അതിനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ നാവിൽ നിന്ന് ചില വാക്കുകൾ പുറപ്പെട്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ കുടുംബത്തിനകത്തും ഗർജിക്കുന്ന നാവുകൾ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ കുടുംബത്തിനകത്തും രാജകീയ വിളംബരങ്ങൾ ഉണ്ടാകട്ടെ. ഹൂറബ ഹൽബരാസ്യ. കടങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ. ആമേൻ. പല യാത്രകൾ മുടങ്ങിയവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പല രാജ്യങ്ങളിലേക്ക്, പല രാജ്യങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്ക് പോകാൻ വേണ്ടി പല സ്റ്റെപ്പുകൾ വെച്ചിട്ടും ആമേൻ ബ്രേക്കായി തീർന്ന ചിലരുണ്ട്. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അത് ഓപ്പൺ ആകട്ടെ. ഹൂറബ കഥല ഒഴിക്കമലം കൽപ്പിക്കുക. പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർപ്പിച്ച് നിങ്ങളെ ബലപ്പെടുത്തുന്നു, ധൈര്യപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു. സ്തോത്രം. അടഞ്ഞത് തുറക്കുന്നത് നിങ്ങളാണ്, തുറന്നത് അടയ്ക്കുന്നത് നിങ്ങളാണ്. ആമേൻ. ഹല്ലേലൂയ. തീപര, അൽപര, സന്തര, ശമതര കിടക്കി. മോശയുടെ അകത്തേക്ക് ദൈവത്തിന്റെ പദ്ധതികൾ പറഞ്ഞുകൊടുത്ത പ്രവാചകയായിരുന്നു മോശയുടെ അമ്മ. ഹല്ലേലൂയ. പ്രവാചകനായിരുന്നു മോശയുടെ അപ്പൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിലെ പൊസിഷൻ ഒരു പ്രവാചകന്റെ പൊസിഷനാ, ഒരു പ്രവാചകയുടെ പൊസിഷനാ. എത്ര പേർ ദൈവത്തെ കൈകളെ ഉയർത്തി ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഈ അവൻ പ്രവചനത്തിന്റെ ആത്മാവ് ഓരോ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഞാൻ എന്റെ ചേർച്ചിൽ ഞാൻ എന്റെ കൂട്ടായ്മയിൽ കമ്പൽസറി ആയിട്ട് പഠിപ്പിക്കുന്നതാണ്, എല്ലാവരും ദൈവശബ്ദം കേൾക്കണം, എല്ലാവരും പ്രവചിക്കണം, എല്ലാവരും സുവിശേഷ വേല ചെയ്യണം, എല്ലാവരും ക്രിസ്തുവിന്റെ നിറവിലെത്തണം. അമേൻ. എല്ലാവരും ദൈവശബ്ദം കേൾക്കണം. പേഴ്സണൽ ആയിട്ട് എല്ലാവരും ദൈവശബ്ദം കേൾക്കണം, എല്ലാവരും പ്രവചിക്കണം, എല്ലാവരും സുവിശേഷ വേല ചെയ്യണം, എല്ലാവരും ക്രിസ്തുവിന്റെ നിറവിലെത്തണം. അമേൻ. ഗ്ലോറി ടു ഗോഡ്. ഞാനിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്നു, ഓരോരുത്തരെയും ബലപ്പെടുത്തുന്നു. തലമുറകളെ കുറിച്ച് നിങ്ങൾ കാണും, നിങ്ങൾക്ക് ദർശനങ്ങൾ ദൈവം തരും. തലമുറകളെ കുറിച്ചുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് ദൈവം നിങ്ങളെ കാണിക്കും. ആമേൻ. കടന്നുറങ്ങുമ്പോ പാമ്പും ആനയൊക്കെ നമ്മൾ കാണുന്നില്ലേ, അതൊക്കെ മാറട്ടെന്നേ. ദൈവത്തിന് നമുക്ക് ഒരു സ്വപ്നം തരാൻ എന്താ ബുദ്ധിമുട്ട്? ദൈവത്തിന് ഒരു ദർശനം നമ്മളെ കാണിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അതും ഇതുമൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതെല്ലാം മാറട്ടെ. നമ്മുടെ സ്വപ്നങ്ങൾ നാളത്തെ ആമേൻ ദൈവ പദ്ധതികളുടെ ദർശനങ്ങളായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മോശ ദൈവഹൃദയം അറിഞ്ഞത്, ദൈവ പദ്ധതി അറിഞ്ഞത് അപ്പനിൽ നിന്നാണ്, അമ്മയിൽ നിന്നാണ്. അവന് മനസ്സിലായി എന്റെ സ്ഥാനം കൊട്ടാരത്തിലല്ല, എന്നെ ദൈവം കണ്ടിരിക്കുന്നത് ഒരു ജനത്തിന് വേണ്ടിയാണ്. സത്യത്തിൽ ഇതൊരു അവസ്ഥയാണതല്ലേ? ഒരു കൊട്ടാരത്തിൽ ഒരു രാജാവായി വളരുന്നത്, എല്ലാ സുഖത്തോടു കൂടെ തുടരുന്നതും അതൊക്കെയല്ലേ നമ്മുടെയൊക്കെ പലപ്പോഴുള്ള സ്വപ്നങ്ങൾ? പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം ഒരു ദർശനത്തിന് വേണ്ടി അവൻ എടുത്തെറിയുകയാണ്. നമ്മളെ നമ്മുടെ സ്വപ്നങ്ങൾ ദർശനങ്ങളായി മാറണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നൊരു സാധാരണ മനുഷ്യനെ ചിന്തിക്കുന്നത് ഫറവോ ആമേൻ മോശയെ പോലെ ഒരു പൊസിഷനാണ്. കാരണം കൊട്ടാരത്തിൽ ഫറവോന്റെ പുത്രയുടെ മകൻ, ഒന്നിനും കുറവില്ല, പണത്തിന് പണം, അധികാരത്തിന് അധികാരം, സ്ഥാനത്തിന് സ്ഥാനം, സമ്പത്തിന് സമ്പത്ത്, ആദരവിന് ആദരവ്. ഒന്ന് നിന്നാൽ അടുത്ത ഫറവോൻ. പക്ഷെ അതെല്ലാം അവൻ ചപ്പും ചവറും വെണ്ണി തന്നെ ജനിപ്പിച്ച നിയോഗത്തിന് വേണ്ടി അവൻ നിൽക്കുകയാണ്. നിങ്ങൾ എത്ര പേര് ആമയം പറഞ്ഞ് ഈ ദൂതേറ്റെടുക്കും? നിങ്ങളെ ഈ ഉലകത്തിലേക്ക് അയച്ച നിയോഗത്തിന് വേണ്ടി നിൽക്കുക. ബാക്കി എല്ലാ സ്ഥാനമാനങ്ങളും അതിനു മുമ്പിൽ അടിയറ വെക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. തോൽക്കപ്പെടത്തില്ല നിങ്ങൾ, പരാജയപ്പെടത്തില്ല നിങ്ങൾ.
നിങ്ങൾ വിജയിച്ചു. അവൻ മനസ്സിലായി ദൈവം എന്നെ കണ്ടത് ഒരു ജനത്തിനു വേണ്ടിയാണ്. എന്ത് സംഭവിച്ചു? ലോകചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതങ്ങൾ, ഏറ്റവും വലിയ അടയാളങ്ങൾ, ഏറ്റവും വലിയ ദൈവപ്രവർത്തികളുമായി ഒരു മനുഷ്യൻ ദൈവം എന്നേൽപ്പിച്ചു. ഹാലലൂയ. നിങ്ങൾ കാത്തിരിക്കുക കർത്താവിന്റെ അത്ഭുതങ്ങൾക്കായി. നിങ്ങൾ കാത്തിരിക്കുക. എത്ര പേർ വിശ്വസിക്കുക, ഏറ്റെടുക്കുക, എത്ര പേർ ഏറ്റെടുക്കും. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, നിങ്ങൾ എല്ലാം നേടാനേ ഉള്ളൂ. ആമേൻ. നിങ്ങൾ പലതും നേടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി നിന്ന് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നും ഇല്ല, നിങ്ങൾ നേടും. ജനതകളെ നേടും, രാജ്യങ്ങളെ നേടും, പട്ടണങ്ങളെ നേടും. പ്രൈസ് ദി ലോർഡ്. ദേശങ്ങളെ പിടിച്ചു. ആ രാജ്യത്ത് നിങ്ങൾ ആയിരിക്കുന്നത് അത്ഭുതകരമായ കാര്യങ്ങൾ, ദൈവപദ്ധതിക്ക് വേണ്ടി. നിങ്ങൾ അവിടെ എത്തിയിരിക്കുന്ന ഒരു മിഷണറി ആയിട്ട്, നിങ്ങൾ അവിടെ എത്തിയിരിക്കുന്നത് ഒരു സുവിശേഷകനായിട്ട്. നിങ്ങൾ നിൽക്കുന്നിടത്തും നിങ്ങൾ പോകുന്നിടത്തെല്ലാം സുവിശേഷത്തിന്റെ വ്യാപാരം ഉണ്ടാകും. ആമേൻ. അന്ത്യകാലത്ത് ദൈവം സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളിലൂടെ ഒരു പകർച്ച നടക്കും. ആമേൻ. അന്ന് ആദ്യം ഉയരത്തിൽ നിന്ന് പകർന്നെങ്കിൽ, ഇന്ന് ദൈവം പകരുന്നത് ഉയരത്തിൽ നിന്നല്ല, നിങ്ങളിൽ നിന്നാണ് പകരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഒരു പകർച്ചയുടെ കാലഘട്ടം. ആമേൻ. സാധാരണ കാര്യങ്ങൾ പ്രതീക്ഷിച്ചോ, സാധാരണമായ മൂവുകൾ പ്രതീക്ഷിച്ചോ. ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. മോശ തിരിച്ചറിഞ്ഞു, ഞാനൊരു ജനത്തിന് വേണ്ടിയുള്ളതാണ്, ഞാനൊരു ജനത്തിന് വേണ്ടിയുള്ളതാണ്. ഞാൻ നിങ്ങളെ മറ്റൊരു വചനത്തിലേക്ക്, ഓരോ വ്യക്തികൾ അവരുടെ നിയോഗങ്ങൾ തിരിച്ചറിഞ്ഞു. മോശ അറിഞ്ഞത് അപ്പനിൽ നിന്നാണ്, അമ്മയിൽ നിന്നാണ്. നമുക്കറിയാവുന്നൊരു വാക്യം, ഇബ്രായ ലേഖനം, സോറി, എസ്തറിന്റെ പുസ്തകം 4:14 അറിയാവുന്ന വചനമാണ്. ഒന്ന് നോക്കിയാൽ, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. നീ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരു സ്ഥലത്ത് നിന്ന് രക്ഷയുണ്ടാകും, നീയും നിന്റെ ജനവും നശിച്ചു പോകും. ഈ ഒരു കാലത്തിന് വേണ്ടിയല്ലോ നിന്നെ രാജസ്ഥാനത്താക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം ചരിത്രമൊക്കെ. അവിടെ എസ്തറിനെ മൊർദെഖായി പഠിപ്പിക്കുന്ന രണ്ട് കാര്യം, ഒന്ന്, ഇത് നിന്റെ ടൈമാണ്, ഈ സമയം. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നാളെയാണ് നമ്മുടെ ടൈം, നാളെ പ്രാർത്ഥിക്കാം, നാളെ ഉപവസിക്കാം, നാളെ ആരാധിക്കാം. ഇതാണ് റൈറ്റ് ടൈം, ഇതാണ് റൈറ്റ് ടൈം. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് സമയം ഇതാണ്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കേണ്ട സമയം ഇതാണ്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കുന്ന സമയം ഇതാണ്, നാളെ അല്ല. ഈ സമയത്ത് യേശു കർത്താവിന് അരിമത്തിക്കാരനായ ജോസഫ് കല്ലറ കൊടുത്തു. 3 ദിവസം കഴിഞ്ഞാണ് കല്ലറ കൊടുത്തെങ്കിൽ പ്രയോജനമുണ്ടോ? ഇല്ല. ഇപ്പം മതി, നാളെ അതിന്റെ ആവശ്യമില്ല, നാളെ അവൻ ഉയർക്കും. നമുക്കൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാനും പറയാനും കൊടുക്കുവാനും ഒക്കെ ഒരു ടൈം ഉണ്ട്, അത് നാളെ അല്ല, ഈ സമയമാണ്. ഹല്ലേലൂയ. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരോടും ദൈവം പറയുന്നു, എല്ലാവരോടും വചനം പറയുന്നു, എല്ലാവരോടും പരിശുദ്ധാത്മാവിൽ ഒരു പ്രവചന ശബ്ദമായി പറയുന്നു, ദിസ് ഇസ് യുവർ ടൈം, ഇതിന്റെ സമയമാണ്. ഹല്ലേലൂയ. ഈ സമയത്ത് നീ മിണ്ടാതിരുന്ന ഇസ്രയേലിന് മറ്റൊരു സ്ഥലത്ത് നിന്ന് രക്ഷയുണ്ടാവും, നീയും നിന്റെ പിതൃപരമം നശിച്ചു പോകും. അടുത്ത വാക്ക് പറഞ്ഞു, ഈ ഒരു കാലത്തിന് വേണ്ടിയല്ലോ നിന്നെ രാജസ്ഥാനത്താക്കി. അപ്പോൾ ദൈവാത്മാ രണ്ടാമത്തെ കാര്യം, നീ ഒരു സീസണിന് വേണ്ടിയുള്ളതാണ്.
മോശ ഒരു ജനത്തിന് വേണ്ടിയുള്ളതാ, എസ്തേർ ഒരു സീസണ് വേണ്ടിയുള്ളതാ. ദൈവം ചിലരോട് പറയുന്നു, ഇത് നിന്റെ സീസണാണ്, ഇത് നിന്റെ ടൈമാണ്, ഇത് നിന്റെ സീസണാണ്. നമുക്കറിയാം സീസണുകൾ, ആ സമയത്തെ അത് കിട്ടത്തുള്ളൂ, ആ സമയത്തെ അത് പുഷ്പിക്കത്തുള്ളൂ, ആ സമയത്തെ കായ ഇടത്തുള്ളൂ. നിന്റെ ലൈഫിൽ ഇതൊരു സീസണാണ്, ദൈവം നിനക്കൊരു സീസൺ വെച്ചിട്ടുണ്ട്. അമ്മേ, അനുഗ്രഹിക്കപ്പെടാൻ, പ്രയോജനപ്പെടാൻ, ഫലവത്താകാൻ, യാത്ര ചെയ്യാൻ, പലതും ചെയ്യാൻ എത്തവർക്ക് ആമേൻ പറയാൻ പറ്റും. ഇതൊരു സീസണാണ്. ആരാണ് അത് പറഞ്ഞു കൊടുത്തത്? നമുക്കറിയാം മൊർദെഖായി എന്ന ഒരു മനുഷ്യരാണ്. ഞാനിന്ന് നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഒരു മൊർദെഖായി പോലെ നിങ്ങളാകണം. നിങ്ങളുടെ അടുക്കൽ വരുന്ന വ്യക്തികളുടെ ദൈവപദ്ധതികളെ കണ്ടെത്തുന്ന ഒരു പ്രവചന ഹൃദയം നിങ്ങൾക്കുണ്ടാകണം. ആ മൊർദെഖായി എസ്തേറിനോട് ആ ഒരു ദൈവശബ്ദം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഒരു ജനതയുടെ വിടുതലാകാൻ പറ്റുമായിരുന്നു. നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ നിങ്ങൾക്കൊരു സന്ദേശമുണ്ട്. ധൈര്യപ്പെടുക. നിങ്ങൾ അവർക്ക് കൊടുക്കാൻ ഒരു ദൂത് നിങ്ങൾക്ക് കാണും, അവർക്ക് പകരാൻ ഒരു ആലോചന നിങ്ങളുടെ മേൽ കാണും. അവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ പ്രവചിക്കണം എന്ന എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രവചനമായി മാറും. പ്രാർത്ഥിക്കുന്നവൻ പ്രവാചകനാണ്. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്, പ്രൈസ് ലോർഡ്. മൊർദെഖായി പറയുകയാണ്, ഈ സമയത്ത് നീ മിണ്ടാതിരുന്ന, നിങ്ങൾ കണ്ടുമുട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ആരെങ്കിലും ഒരു ടെൻഷൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് സൊല്യൂഷൻ ഉള്ളത് കൊണ്ടാണ് അവരത് പറഞ്ഞത്. ആരെങ്കിലും ഒരു ടെൻഷൻ നിങ്ങളോട് പറഞ്ഞാൽ, ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പരിഭവങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് സൊല്യൂഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ പറഞ്ഞത്. നിങ്ങളിൽ നിന്നൊരു ആശ്വാസവാക്ക്, നിങ്ങൾക്കുണ്ടത് മറ്റാരുമല്ല, ജീസസ് ക്രൈസ്റ്റ് നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങൾ പറയുന്ന ഒരു നിസ്സാര വാക്കും ചില ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനകത്തൂടെ പരിശുദ്ധാത്മ ചരിക്കും. നിങ്ങൾ ആരെയും രക്ഷിക്കേണ്ട, പക്ഷേ നിങ്ങൾക്ക് പറയാം. രക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവ്, പക്ഷെ പറയുന്നത് നിങ്ങളാ. ഗ്ലോറി ടു ഗോഡ്. അത്തവരാമയം പറഞ്ഞേറ്റ നിങ്ങളാരെ രക്ഷിക്കേണ്ട, പക്ഷെ നിങ്ങൾക്ക് പറയാം. രക്ഷിക്കുന്നത് ഹോളി സ്പിരിറ്റ് ആണ്, പക്ഷെ പറയാതെ എങ്ങനെ രക്ഷപ്പെടും? ആമേൻ. ഓരോ നിസ്സാര വാക്കുകളും ജനജീവിതങ്ങളെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നതാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, മതി. എന്റെ ഹൃദയത്തെ കണ്ടവരെ ഞാൻ കണ്ടു, മതി. നിങ്ങളുടെ ഒരു നിസ്സാര വാക്കിനകത്ത് ചിലപ്പോൾ പട്ടണങ്ങൾ ഇളകും, ദേശങ്ങൾ ഇളകും. ശബരിയ പട്ടണത്തിലെ ആദ്യത്തെ ഉണർവ് വലിയ തിയോളജിയിൽ പ്രസംഗമൊന്നുമല്ല, എന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളെ കണ്ടവനെ ഞാൻ കണ്ടു എന്ന്. ആ ദേശത്ത് വലിയ സാക്ഷ്യമൊന്നുമില്ലാത്ത ശബരിയക്കാരി സ്ത്രീ ഒരു വാക്ക് പറഞ്ഞതുള്ളൂ, പട്ടണം ഇളകി. നമ്മൾ ഒത്തിരി വിഷയങ്ങളൊക്കെ പഠിച്ചിട്ട് പറയാൻ നോക്കിയിരിക്കുകയാണ്, നല്ല കാര്യം. പക്ഷേ അറിയാവുന്നത് പറ, രക്ഷിക്കാൻ ദൈവമുണ്ട്. അമ്മേ, മൊർദെഖായി പറഞ്ഞു കൊടുത്തു, ഈ സമയത്ത് നീ മിണ്ടാതിരിക്കുക. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, ആ എസ്തറിനെ പോലെ ദൈവം നമ്മെ ചില പൊസിഷൻ എത്തിച്ചേക്കുക. നമ്മൾ ചിന്തിക്കും ഇവിടെ ഇരുന്ന് വേറെ അല്ല, ദൈവം നമുക്ക് എന്തെങ്കിലും പൊസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് പിൻപിലെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. വെറുതെ യോസഫിനെ മന്ത്രിയാക്കത്തില്ല, വെറുതെ ദാവീദിനെ രാജാവാക്കത്തില്ല. ആമേൻ. അതുപോലെ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം ദൈവമാണ് നിങ്ങളാക്കിയത്. എന്തൊക്കെയോ ദൈവം പ്ലാൻ ചെയ്തിരിക്കും, അത് അറിയാതെ നടക്കരുത്. ദൈവത്തോട് ചോദിക്കണം, എന്തിനാപ്പാ എന്നിട്ട് ആക്കിയിരിക്കുന്നത്? നിങ്ങളായിട്ടൊന്നും ചെയ്യണ്ട, ദൈവത്തെ ആശ്രയിച്ചാൽ മതി.
ഹല്ലേലൂയ. എന്തിനാണപ്പാ, എന്തിനാണപ്പാ? ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഒരു നിർജ്ജന പ്രദേശത്തേക്ക് ഫിലിപ്പോസിനെ ദൈവം അയക്കുമ്പോൾ പോലും ദൈവത്തിന് പദ്ധതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ജനനിബിഡമായ ഇടങ്ങളിലേക്ക് ദൈവം നമ്മെ അയക്കുമ്പോൾ ദൈവത്തിന് പദ്ധതിയില്ലേ? ആരോടൊക്കെയോ കർത്താവിനെ പകരാൻ ദൈവം നമ്മെ കണ്ടിരിക്കും. ചർച്ചിനകത്ത് ഭയങ്കരമായൊരു സുവിശേഷ ആത്മാവിനെ ഞാൻ കാണുന്നു. സഭയുടെ അകത്ത് ശക്തിയേറിയ സുവിശേഷകരെ ഞാൻ കാണുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്യപ്പെടട്ടെ. ഹാറാബ ഖാത്താലാബ ശാന്തരാബ റിഖാബാല ശാന്തര തുരബാര അന്തലാ രഗജ. അവളോട് പറയുകയാണ്, നീ ഒരു സീസണ് വേണ്ടിയുള്ളത്. ഞാൻ ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാവരോടും പറഞ്ഞു, നിനക്ക് സീസൺ കിട്ടും. നീ ചുമ്മാ യേശുവിനെ കുറിച്ച് പറഞ്ഞാലും ജനം രക്ഷിക്കപ്പെടും. നീ ചുമ്മാ പ്രാർത്ഥിച്ചാലും ജനം വിടുവിക്കപ്പെടും. നീ ചുമ്മാ അമേൻ 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 സംസാരിച്ചാലും സൗഖ്യങ്ങൾ നടക്കുന്ന ഒരു സീസൺ നിനക്കുണ്ട്. എപ്പോഴും ഇല്ല, ഒരു സീസൺ, ഒരു സീസൺ നിനക്ക് വേണ്ടിയുണ്ട്. വചനം പറയുന്നു, ലാറ്റിൽ കാലമുണ്ട്. വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം. അതുപോലെ നിനക്കും ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈ ഉലകത്തിലുണ്ടെങ്കിലും നിനക്ക് വേണ്ടി ഒരു സീസൺ കർത്താവ് ഒരുക്കും. പ്രൈസ് ലോർഡ്. നീ ആയിരിക്കുന്ന സ്ഥലത്ത്, ആയിരിക്കുന്ന സ്ഥാപനത്തിൽ ഒരു സീസൺ നിനക്കുണ്ട്. മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റും. നിന്നിലൂടെ ചില അത്ഭുതകരമായ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. നിങ്ങൾക്കറിയാമോ, ഒരു അടിമ പെൺകുട്ടിയിലൂടെയാണ് ദൈവം ഒരു ജനതയെ വിടുവിച്ചത്. സ്തോത്രം, സ്തോത്രം. അടിമത്തവും അനാഥത്വം ഒരുപോലെ ഉള്ളവൾ, അടിമത്തവും അനാഥത്വമുള്ളൊരുവൾ. ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ദൈവത്തിന് ഉയർത്താൻ എന്തെങ്കിലും കാണണം, ദൈവത്തിനെ മാനിക്കാൻ എന്തെങ്കിലും കാണണം. എസ്തേറിന് ഒന്നുമില്ലായിരുന്നു, പക്ഷെ അവിടെ സൗന്ദര്യത്തെ ദൈവമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര നല്ല ദൈവമല്ലേ! നിങ്ങളെ അമ്മയും പറഞ്ഞില്ല, എത്ര നല്ല ദൈവമാണല്ലേ! നന്ദി പറഞ്ഞേ പറ്റൂ ജീവിതം മുഴുവൻ. കർത്താവിനോട് നന്ദി പറഞ്ഞേ പറ്റൂ. താങ്ക് യു ജീസസ്. എന്തെങ്കിലും കാണും ദൈവം നിങ്ങളെ ഉയർത്താൻ, എന്തെങ്കിലും കാണും ദൈവം നിങ്ങളെ ഉയർത്താൻ, എന്തെങ്കിലും കാണും നിങ്ങളെ മാനിക്കാൻ. ദാവീദിനെ ഉയർത്താൻ അവന്റെ കയ്യിലുള്ള പുല്ലാങ്കുഴൽ മതി, അവന്റെ കയ്യിലുള്ള കിന്നരം മതി. എന്തെങ്കിലും കാണും കർത്താവ്. നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്റാൻ നിന്റെ വീട്ടിലുള്ള ആ ഒരു ഭരണി എണ്ണ മതി. എന്തെങ്കിലും കാണും കർത്താവ്. ആമേൻ. തകർന്നു പോകരുതേ, ഭാരപ്പെട്ടു പോകരുതേ, നിരാശപ്പെട്ടു പോകരുതേ. ഒന്നുമില്ലെന്ന് ഓർത്ത് ഭാരപ്പെടല്ലേ. സ്തോത്രം. എന്തിനെ ഉപയോഗിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം. ഞാൻ ആ വാക്കൊരിക്കൽ കൂടി ആവർത്തിച്ചോട്ടെ. അടിമത്തവും അനാഥത്വവും ഒരുപോലെ ഉള്ളവൾ, അവളെയും ഉയർത്താൻ ദൈവം അവളിൽ ഒരു സൗന്ദര്യം വെച്ചു. എന്തെങ്കിലും വെച്ചിട്ടുണ്ട്. ആർക്കുമില്ലാത്ത ഒന്ന് നിന്റെ മേൽ ദൈവം വെച്ചിട്ടുണ്ട്. നീ ഒരു യുണീക്കാണ്. യേശുവിന്റെ അധികാരമുണ്ട് നാം. ഇന്ന് രാത്രിയിൽ ഇവരുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന യുണീക്ക് യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു. ആ യുണീക്ക് വെളിപ്പെട്ട് വരട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ നിങ്ങൾ ഉയർത്തപ്പെടും, ഒന്നില്ലെങ്കിൽ മറ്റൊരു നിലയിൽ നിങ്ങൾ ദൈവനാമത്തിന് മഹത്വമായി തീരും. എല്ലാവരും ഉപയോഗിക്കപ്പെടുന്ന ഒരു വേയിലായിരിക്കത്തില്ല, എല്ലാവരുടെയും റൂട്ടുകളിലെ കൂടെ ആയിരിക്കത്തില്ല നീ ഉപയോഗിക്കപ്പെടുന്നത്, പക്ഷെ നിങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടും. അമേൻ. പറ്റുമെങ്കിൽ തലയിൽ കൈവച്ച് ആ ദൂത് ഏറ്റെടുത്താണ്, നിങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടും, നിങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടും. യേശുവിന്റെ നാമത്തിൽ ബ്ലസ്, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ ഒരു സീസണിന് വേണ്ടി വെച്ചിരിക്കും. നിങ്ങളെ കുറിച്ചുള്ള ദൈവ പദ്ധതികളെ നിങ്ങൾ തിരിച്ചറിയും. അതുപോലെ ദൈവ പദ്ധതികൾ തിരിച്ചറിഞ്ഞ അടുത്തൊരു മനുഷ്യനാണ് അപ്പോസ്തലപ്രവൃത്തി 13 അധ്യായത്തിന്റെ
36-ാമത്തെ വാക്യത്തിൽ കാണുന്ന അടുത്തൊരു മനുഷ്യൻ ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം ആറാമത്തെ വാക്യം. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ. അപ്പോൾ എന്താണ് ആ വചനം? മോശ ഒരു ജനത്തിന് വേണ്ടിയായിരുന്നു. എസ്തേർ ഒരു സീസണിന് വേണ്ടിയായിരുന്നു. പക്ഷെ ദാവീദ് ഒരു ജനറേഷന് വേണ്ടിയായിരുന്നു. അമ്മയും പറയാൻ പറ്റൂ, ഒരു തലമുറയ്ക്ക്, ഈ ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവം കണ്ടിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ പ്ലേസിന് വേണ്ടിയല്ല, ഒരു നേഷന് വേണ്ടിയല്ല, ഇന്നിന്റെ ജനറേഷൻ. ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 800 കോടി ഉണ്ട് പ്രിയപ്പെട്ടത്. പ്രൈസ് ലോർഡ്. ദാവീദ് ഒരു തലമുറയ്ക്ക് വേണ്ടി എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും. നിങ്ങളൊരു അനുഗ്രഹമാണ്, മറക്കൽ. നിങ്ങളൊരു അനുഗ്രഹം. ആരൊക്കെ എന്തൊക്കെ വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ എനിക്ക് ആത്മനിറവിൽ എന്റെ കണ്ണിൽ നോക്കി ഞാൻ പറയും, നിങ്ങളൊരു അനുഗ്രഹം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ. എന്താ ദൂതന്റെ അർത്ഥം? അവനെ ദൈവമോ ഒരു സീസണിന് വേണ്ടി കണ്ടതല്ല, അവനെ ദൈവം ഒരു തലമുറയ്ക്ക് വേണ്ടി കണ്ടത്. ഇവൻ ഈ ദൈവശബ്ദം എവിടെ നിന്ന് കിട്ടിയേ? ആരാ പറഞ്ഞു കൊടുത്തെ? പറഞ്ഞു കൊടുക്കാൻ അപ്പനുണ്ടായിരുന്നു, പറഞ്ഞു കൊടുക്കുവാൻ സ്നേഹിതരുണ്ടായിരുന്നു, ആരുമില്ലായിരുന്നു. നിങ്ങളോട് ആരും പറഞ്ഞുതരാൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ തകർന്നു പോകും? അങ്ങനെയൊന്നുമില്ല. അവനോട് ആരാ പറഞ്ഞു കൊടുത്തെ? 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, എന്റെ മുഖം അന്വേഷിപ്പി എന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഉള്ളം പറയും. അവനോട് തന്നെ ദൈവം സംസാരിച്ചു. ആമേൻ പറയാൻ പറ്റും. അവനോട് തന്നെ. 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, ഞാൻ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറയും, പോകേണ്ട വഴിയെ കാണിച്ചു തരും. ആരും നിങ്ങളോട് പറയാനില്ലെന്ന് ഓർത്തുകൊണ്ടൊന്നും ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ അറിയാതിരിക്കത്തൊന്നും ഇല്ല കേട്ടോ. പ്രൈസ് ഗോഡ്. ഒരു പ്രവാചകൻ വന്നില്ലെന്ന് ഓർത്തോ ഒന്നും നിങ്ങളുടെ ദൈവശബ്ദം അടഞ്ഞൊന്നും പോകത്തില്ല. പറഞ്ഞു തരാൻ ആരുമില്ലെന്ന് ഓർത്തൊന്നും നിങ്ങൾക്ക് ആലോചന കിട്ടാതിരിക്കത്തില്ല കേട്ടോ. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഉള്ളം പറയുന്നു. എന്റെ ഉള്ളം പറയും. നിങ്ങളോട് പേഴ്സണലായിട്ട് മിണ്ടുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ആമേൻ പറഞ്ഞു. നിങ്ങളുടെ അർദ്ധരാത്രികളിൽ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവം. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കിടക്കും, ഇന്ന് രാത്രി പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കും. ചില ദൈവശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കും. ജോസഫിന് ആരാണ് ദൈവശബ്ദം കൊടുത്തത്? ദൈവം നേരിട്ട. പ്രൈസ് ഗോഡ്. ആമേൻ. നിങ്ങളുടെ ഉള്ളത്തോട് സംസാരിക്കും. വചനം പറയുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിനൊരു ഇന്നിന്റെ ശബ്ദം ഉണ്ടെന്നല്ലേ, ഇന്നിന്റെ ശബ്ദം ഉണ്ടെന്നല്ലേ. അമേൻ. നിങ്ങളോട് വ്യക്തിപരമായി ദൈവം വിട്ടാൻ ആഗ്രഹിക്കും. ആ ദൂതന് നിങ്ങൾ ആമേൻ പറയണം. നിങ്ങളോട് വ്യക്തിപരമായി വിട്ടാൻ ദൈവം ആഗ്രഹിക്കും. ഹൗറാബാദ്. നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സിനെയും കുറിച്ച് ദൈവത്തിന് മിണ്ടാൻ ആഗ്രഹിക്കും. കാരണം ദൈവം നിങ്ങളുടെ പിതാവാണ്. അപ്പം വേണ്ടാത്ത മക്കൾ എവിടെയുള്ള അപ്പം വേണ്ടാത്ത മക്കൾ എവിടെയാ ഉള്ളേ? സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് ദൈവശബ്ദം പറഞ്ഞത് അവന്റെ ഹൃദയത്തോട് ദൈവം നേരിട്ട് മിണ്ടി. നിങ്ങളെക്കുറിച്ചുള്ള ദൈവ പദ്ധതികൾ നിങ്ങളുടെ ബെഡ്റൂമിൽ ഇറങ്ങി ദൈവം സംസാരിക്കും.
നിങ്ങളുടെ പ്രെയർ റൂമിൽ ഇറങ്ങി സംസാരിക്കും. അത് വിശ്വസിച്ചാട്ടെ. ആരെയും നിങ്ങൾ ആശ്രയിക്കണം. പ്രവാചകന്മാരെ നിങ്ങൾ ആശ്രയിക്കണം. ഞാൻ പറഞ്ഞതിനർത്ഥം അവരില്ലെന്നല്ല, നിങ്ങൾക്കൊരു ദൂതുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുക്കലേക്ക് വരും, ദൈവം അയക്കും. പ്രവാചകന്മാരെ ചെന്ന് കണ്ടവരുണ്ട്, പ്രവാചകൻ ചെന്ന് കണ്ടവരുണ്ട്. ശൗൽ പ്രവാചകനെ ചെന്ന് കണ്ടതാണ്, നിലനിന്നില്ല. പക്ഷെ ദാവീദിനെ പ്രവാചകൻ ചെന്ന് കണ്ടതാണ്, അവന്റെ സിംഹാസനം നിലനിൽക്കുന്ന സിംഹാസനം. നിങ്ങളോടൊരു ദൂതുണ്ടെങ്കിൽ വരും നിങ്ങളുടെ അടുക്കൽ നിശബ്ദമായി പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയപ്പെട്ട, അമ്മേൻ. വിശ്വസ്ത പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കാം, പ്രാർത്ഥിച്ചെഴുന്നേൽപ്പിക്കാം, ഉപവസിച്ചെഴുന്നേൽപ്പിക്കാം. നമ്മുടെ നടുവിൽ എഴുന്നേൽക്കട്ടെ പ്രവാചകൻ. ഹല്ലേലൂയ. നാം എല്ലാവരും പ്രവാചകരാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ കുറിച്ചുള്ള ദൈവശബ്ദങ്ങൾ ദൈവം നമുക്ക് തരട്ടെ. ഹല്ലേലൂയ. ദാവീദ് ദൈവശബ്ദം പ്രാപിച്ചത് വ്യക്തിപരമാണ് കേട്ടോ, ഈ ഒരു ഭാഗത്ത്. ആരും നിങ്ങളോട് മിണ്ടുന്നില്ലെന്ന് ഓർത്തുകൊണ്ടൊന്നും ദൈവശബ്ദവും ദൈവ പദ്ധതി അറിയാതിരിക്കത്തൊന്നുമില്ല, അറിയാൻ പറ്റും. ഞാൻ ഒരു ഒരു വാക്യം കൂടെ ജസ്റ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പോസ്റ്റൽ പ്രവൃത്തികൾ 13:47. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ടോ, നീ ഭൂമിയുടെ അറ്റത്തോളം എന്റെ രക്ഷയാകേണ്ടതിന് ജാതികൾക്ക് നിന്നെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് അടുത്ത വാക്കാണ് നിങ്ങൾ കേൾക്കേണ്ടത്. കർത്താവ് ഞങ്ങളോട് കേട്ടില്ല, കർത്താവ് ഞങ്ങളോട്. നിങ്ങളെ വചനം കേട്ടോ, കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? BC 700-ൽ ജീവിച്ചിരുന്ന യെശയ്യാവ് പ്രവചിച്ച പ്രവചനം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ജീവിച്ച ഒരു മനുഷ്യൻ പറയാണ് ഞങ്ങളോട് സംസാരിച്ചെന്ന്. അതിന്റെ അർത്ഥം എന്താ? വചനം നിങ്ങളുടേതാക്കി മാറ്റുക. ഭൂമിയുടെ അറ്റം വരെയും സുവിശേഷം അറിയിക്കുക എന്നുള്ള മഹാദൗത്യം പൗലോസ് എങ്ങനെയാ പ്രാപിച്ചെന്ന് ചോദിച്ചാൽ വചനത്തിലൂടെയാ പ്രാപിച്ചു. നിങ്ങൾ കേൾക്കുന്ന ഓരോ വചനവും നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. അത് അങ്ങനെ തന്നെ നടക്കും. അടുത്തവർക്ക് ആമേൻ പറയാൻ പറ്റും. അന്ത്യോക്യയിൽ നിന്ന് ഇറങ്ങി ഒരു ചർച്ചിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി പൗലോസ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോ അവർക്ക് പ്രസംഗം വേണ്ട, പ്രസംഗം വേണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കത്തില്ല, ഞങ്ങൾ ജാതിയുടെ ഇടയിലേക്ക് പോവാ. ജാതിയുടെ ഇടയിലോട്ട് പോകാൻ എന്താണ്, ആരാ ദൂത് പറഞ്ഞത്? ആരും ദൂത് പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞു, യെശയ്യാവിലൂടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ലേ, യെശയ്യാവിലൂടെ. നിങ്ങൾക്കറിയാമോ, ആ ദൂത് ഏറ്റെടുത്തു. അന്ന് തുടങ്ങി മിഷണറി യാത്ര, 3 മിഷണറി യാത്ര ലോകം മുഴുവൻ. ലോകം മുഴുവൻ എത്താനുള്ള ദൂത് കേട്ടത് അഗബോസിൽ നിന്നല്ല, വചനത്തിൽ നിന്നാണ്. നിങ്ങൾ കേട്ടെങ്കിൽ രാമയം പറഞ്ഞു, ലോകം മുഴുവൻ എത്താനുള്ള ദൂത് പ്രാപിച്ചത് അഗബോസിൽ നിന്നല്ല, അനന്യാസിൽ നിന്നുമല്ല, വചനത്തിൽ നിന്നാണ്. ഓരോ വചനവും നിങ്ങൾ കേട്ടിട്ട് കണ്ണടച്ച് നിങ്ങൾ വിശ്വസിച്ചോണം. രാമേൻ, ഇരമ്യാവിന്റെ ഭാഷയിൽ വചനം കണ്ടെത്തി കഴിച്ചോണം. ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കും. ബൈബിളിനകത്തുള്ള എല്ലാ വചനങ്ങളും വാഗ്ദത്ത വചനങ്ങളും നിങ്ങൾക്കുള്ളതാണ്. ടേക്ക് ഇറ്റ്, എടുത്ത് ഭക്ഷിക്കുക. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞങ്ങ് നിർത്താം.
മത്തായി സുവിശേഷം വായിക്കാൻ ഒറ്റയിരിപ്പിരുന്ന് വായിച്ചാൽ ഒരു 3 മണിക്കൂറുകൊണ്ട് വായിച്ചു തീർക്കാം. 3.5 വർഷത്തെ യേശുവിന്റെ ശുശ്രൂഷ 3 മണിക്കൂറുകൊണ്ട് 4 മണിക്കൂറുകൊണ്ട് നമുക്ക് വായിച്ചു തീർക്കാം. അത്രേ കർത്താവ് സംസാരിച്ചോളൂ, അല്ല അതിലധികം സംസാരിച്ചു, പക്ഷെ ഇത്ര എഴുതിയിട്ടുള്ളൂ. അതെന്താ? അത് നമ്മളെ വിചാരിച്ച നമുക്കും ആവശ്യമുള്ളതുണ്ട്. അതുകൊണ്ട് വചനം നിങ്ങൾക്കുള്ളതാണ്, നീ അനുഗ്രഹിക്കപ്പെടും, നിനക്കുള്ളതാണ്. ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന യഹോവ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം നിങ്ങൾക്കുള്ളതാണ്. ഞാൻ നിന്നെ കൂട്ടുകാരിൽ പരമായ ആനന്ദത്തിലും കൂടെ അഭിഷേകം ചെയ്യും, നിങ്ങൾക്കുള്ളതാണ്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തോടെ പൂർണ്ണമായി തീർത്തരും, നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ചോദിക്കുന്ന നിലയ്ക്ക് അത്യന്തപരമായി നിങ്ങൾ ചെയ്യുവാൻ കഴിയുന്നവന് നിങ്ങൾക്കുള്ളതാണ്. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും നിങ്ങൾ അനുഗ്രഹിച്ചിരുന്നു, നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഇങ്ങനത്തെ വചനങ്ങൾ മാത്രം പറയുന്നത് സ്തോത്രം ചെയ്യാൻ വേണ്ടി. ഓരോ വചനം വായിച്ചിട്ട് പറഞ്ഞു ഞങ്ങളോട് സംസാരിച്ചിട്ട് ഞങ്ങളോടാണ് അങ്ങനെ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവേ നമുക്ക് പ്രാർത്ഥിക്കാം. ബലപ്പെടുക, ധൈര്യം, സമാധാനത്തോടെ ആയിരിക്കുക. ചർച്ചിനെ ദൈവം അനുഗ്രഹിക്കും, കൂട്ടായ്മ ദൈവം അനുഗ്രഹിക്കും. നീ പരിശുദ്ധാത്മാവിൽ നല്ല ബോധ്യം ലഭിക്കും. നിങ്ങളെല്ലാം ദൈവത്തിന് വിലയേറിയവരും മാന്യരുമാണ്. നിങ്ങളിലൂടെ എല്ലാം ദൈവം അസാധാരണ കാര്യം ചെയ്യും. ഒരിടത്തും തളർന്നിരിക്കേണ്ട, ക്ഷീണിച്ചിരിക്കേണ്ട. ഇന്നലെ അടഞ്ഞുപോയ വഴികളൊക്കെ തുറന്നു വരും. ഇന്നലെ മൂടിപ്പോയ കിണറുകളെല്ലാം പൊങ്ങി വരും. ഇന്നലെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആകാത്ത വാതിലൊക്കെ ദൈവം തുറന്ന്, തുറക്ക മാത്രമല്ല തുറന്നിട്ട് അടയാതിരിക്കേണ്ടതിന് അതിനകത്ത് ചാരി നിൽക്കും. കോരശോട് പറഞ്ഞതാണ്, വാതിലുകൾ നിനക്ക് അടയാതിരിക്കേണ്ടത്. ഓ നല്ല കർത്താവ്, സന്തോഷത്തോടെ ആരി യേശുവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കും. രോഗികളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കും. നാട്ടിൽ പലവിധത്തിലുള്ള ആവശ്യങ്ങളുടെ നടുവിൽ അമേൻ ഞെരുങ്ങുന്ന മാതാപിതാക്കളെ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. കുടുംബത്തെ കുറിച്ചുള്ള ഭാരങ്ങൾ മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് ശരീരത്തിന്മേൽ തുടരുന്ന രോഗങ്ങൾ, ക്ലേശങ്ങൾ, കാലാവസ്ഥയോടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിനകത്ത് മാറിപ്പോകട്ടെ. ക്ഷണം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെടട്ടെ. ഒന്നും രണ്ടു വട്ടം മുട്ടിയിട്ട് തുറക്കാത്ത വാതിൽ യേശുവിനകത്ത് തുറക്കപ്പെടട്ടെ. അസ്രനായ യേശുവിന്റെ നാമത്തിൽ കർത്താവുമായിട്ടുള്ള ഡീപ്പ് റിലേഷൻ, ക്ലോസ് റിലേഷൻ ഉണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ മൃദുസ്വരം കേട്ടുകൊണ്ടിരിക്കട്ടെ. റൂട്ടുകൾ വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും സഭയ്ക്കുണ്ടാകട്ടെ. അഭിഷേക് തന്നെ ഉണ്ടാകട്ടെ. ഇവർ ആത്മാവിൽ വളർന്ന് പന്തലിക്കട്ടെ. ദേശങ്ങൾ കീഴടക്കട്ടെ. ഇവർ ആഗ്രഹിച്ചതിന് മുകളിലെത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാക്കിയിടട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. ഹാർട്ട് പ്രോബ്ലങ്ങൾ സൗഖ്യമാക്കും. എല്ലാ ഡിപ്രഷനുകളെയും ശാസിക്കും കർത്താവേ. എല്ലാ വേരിയേഷൻസിനെ മാറ്റും. എല്ലാ വന്ധ്യതയുടെ ആത്മാവിനെ ശാസിക്കും കർത്താവേ. തലമുറ കുറിച്ചുള്ള ഭാരങ്ങൾ മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും, പുതിയ ഓപ്പണിംഗ് ഉണ്ടാകട്ടെ. പുതിയ ഡോറുകൾ തുറക്കപ്പെട്ടെ. അവരിലുള്ള മിഷൻ വർദ്ധിക്കട്ടെ. അവരുടെ അകത്തെ മിഷണറി എഴുന്നേൽക്കട്ടെ. അവരുടെ അകത്തെ പ്രവാചകൻ എഴുന്നേൽക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നിറയ്ക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.